വിൻഡോ ക്ലാസ്സിന്റെ ബയോളജി പ്ലസ് ടു റിവിഷൻ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബയോളജിയിലെ ജനറ്റിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഒന്നാമത് മെൻഡലിയൻ തിയറീസ് ഓഫ് ജനറ്റിക്കൽ ഇൻഹെറിറ്റൻസ്, പിന്നീട് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, അതേപോലെ കുറച്ച് ഡിസോർഡേഴ്സ്, ജനറ്റിക്കൽ ഡിസോർഡേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ബ്രീഫ് ചെയ്താൽ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാനുള്ളത്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് ദ ട്രോൾ. ഈ ട്രോളിൽ കാണുന്നത് ലോ ഓഫ് ഡൊമിനൻസ്, മെൻഡലിയൻ പ്രിൻസിപ്പിൾസ് ഓഫ് ജനറ്റിക്കൽ ഇൻഹെറിറ്റൻസിന്റെ ആദ്യത്തെ ലോ ആണ് ലോ ഓഫ് ഡൊമിനൻസ്. ഈ ട്രോള് പറയും പോലെ രണ്ട് ട്രൈറ്റുകൾ, രണ്ട് ജീനുകൾ, രണ്ട് ഫാക്ടേഴ്സ് ഒരു ക്യാരക്ടറിനെ അസൈൻ ചെയ്യാനുണ്ടാകും. അതിലൊന്ന് ഡൊമിനൻറ്റും ഒന്ന് റെസസീവും ആയിരിക്കും. ഇതിൽ ഡൊമിനൻറ്റും റെസസീവും ഉള്ളപ്പോൾ ഡൊമിനൻ്റ് മാത്രമേ ഫിസിക്കലി അല്ലെങ്കിൽ പുറത്ത് കാണുന്നതിൽ, ഇപ്പോൾ പി പ്ലാനിൻ്റെ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കാണുന്നത് ഡൊമിനൻ്റ് ക്യാരക്ടറുകൾ മാത്രമായിരിക്കും. അതാണ് ലോ ഓഫ് ഡൊമിനൻസ് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ലോ നോക്കാം, ട്രോൾ. ഈ ട്രോൾ പറയും പോലെ ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ രണ്ട് അലയൻസ് ഉണ്ടാക്കാം. ചിലപ്പോൾ ഡൊമിനൻ്റും ഡൊമിനൻ്റും ആവാം, ചിലപ്പോൾ ഡൊമിനൻ്റും റെസസീവും ആവാം, ചിലപ്പോൾ റെസസീവും റെസസീവും ആവാം. പക്ഷേ ഇത് നെക്സ്റ്റ് ജനറേഷനിലേക്ക്, ഓഫ് സ്പ്രിംഗിലേക്ക് പോകുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഡൊമിനൻ്റ് റെസസീവിനെയോ റെസസീവ് ഡൊമിനൻ്റിനെയോ തമ്മിൽ ബന്ധമില്ലാതെ സെപ്പറേറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യും. ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത്. ഇനി നമുക്ക് ഈ മെൻഡലിയൻ പ്രിൻസിപ്പിൾസിൽ ഇതിന് കുറച്ച് ഈ രണ്ട് ലോസിനും, ലോ ഓഫ് ഡൊമിനൻസിനും ലോ ഓഫ് സെഗ്രിഗേഷനും ചില എക്സെപ്ഷൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. നമുക്ക് എക്സാമിന് പലപ്പോഴും ഇത് ചോദിക്കാറുണ്ട്. നമുക്ക് ആദ്യത്തെ എക്സെപ്ഷൻ നോക്കാം, ട്രോൾ കാണാം. ഈ ട്രോളിൽ പറയുന്ന പോലെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഡൊമിനൻറ്റും റെസിസ്റ്റീവും ഉണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ ഡൊമിനൻ്റ് ആയിരിക്കും, അത് മാത്രമേ ഫിസിക്കലി കാണുകയുള്ളൂ. പക്ഷേ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസുള്ള ഒരു പ്രത്യേകതരം എക്സെപ്ഷനാണ്. ഇതിൽ റെഡ് ഫ്ലവർ പ്ലാന്റിൽ, പ്ലാന്റിന് റെഡ് ഫ്ലവർ ഉണ്ടാക്കുന്നതിൽ റെഡ് ഡൊമിനൻറ്റും വൈറ്റ് റെസിസ്റ്റീവുമാണ്. പക്ഷേ ഈ ഡൊമിനൻറ്റും റെസിസ്റ്റീവും ജീന് വന്ന് നോർമലി ലോ ഓഫ് ഡൊമിനൻസ് വെച്ച് റെഡ് കളേർഡ് ഫ്ലവർ ഉണ്ടാകുന്നതിന് പകരം പിങ്ക് കളേർഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത്. ഇത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിന്റെ ഒരു എക്സാമ്പിളാണ്. നമുക്ക് മറ്റൊരു എക്സെപ്ഷൻ, ഈ രണ്ട് ലോസിന് മറ്റൊരു എക്സെപ്ഷൻ നോക്കാം, ട്രോൾ. ഈ ട്രോൾ പറയും പോലെ കോ ഡൊമിനൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ റെസസീവ് ആയിട്ടുള്ള ഒരു ജീന് അല്ലെങ്കിൽ ഡൊമിനൻ്റ് അല്ലാത്ത ഒരു ജീന് എക്സിസ്റ്റൻസ് ഇല്ല. അത് ഡൊമിനൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൊമിനൻ്റ് മാത്രമേ അപ്പിയർ ചെയ്യുള്ളൂ, റെസസീവ് അപ്പിയർ ആയില്ല. പക്ഷേ കോ ഡൊമിനൻസ്, അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം. അതിൽ രണ്ട് ജീനുകൾ അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് കോ എക്സിസ്റ്റിംഗ് ആണ്, രണ്ടുപേരും ഒരുമിച്ച് ഡൊമിനൻ്റ് ആയിട്ട് ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യും. ഇതാണ് കോ ഡൊമിനൻസ്. മെൻഡലിയൻ പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ജീൻ ഇൻഹെറിറ്റൻസിൽ, സിംഗിൾ ട്രൈറ്റ് ഇൻഹെറിറ്റൻസിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്കിനി ടു ഫാക്ടർ അല്ലെങ്കിൽ രണ്ട് ജീൻസിന്, രണ്ട് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. നമുക്ക് ട്രോൾ കാണാം. ഈ ട്രോള് പറയും പോലെ ലോ ഓഫ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻ്റ് എന്ന് വെച്ചാൽ മെൻഡൽ പറഞ്ഞു വെച്ചേക്കുന്നത് രണ്ട് ജീൻസിനെ, രണ്ട് ഡിഫറെൻറ്റ് ട്രൈറ്റുകൾ, ഇപ്പം പി പ്ലാന്റിൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ പീ പ്ലാന്റും കളർ ഓഫ് ദ ഫ്ലവർ ഓഫ് പീ പ്ലാന്റും എടുക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോവുക, ഇത് തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റിൽ മെൻഡൽ പറഞ്ഞു വന്നത്. നമുക്ക് ഈ ട്രോളിനോട് അത് എളുപ്പം ഓർത്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെൻഡലിയൻ പ്രിൻസിപ്പിൾസ് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. എന്താണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്? നമുക്ക് ട്രോൾ കാണാം. ഈ ട്രോൾ പറയും പോലെ മെൻഡലിയൻ പ്രിൻസിപ്പിളും ക്രോമസോമൽ തിയറിയും കൂടെ, ക്രോമസോമൽ തിയറി ഓഫ് സെഗ്രിഗേഷനും, ഇത് രണ്ടിൻ്റെയും കൂടെ ചേർത്തിട്ട് സെട്ടൻ എന്ന സുട്ടൻ എന്ന സയന്റിസ്റ്റാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കേണ്ട മെയിൻ തിങ് ഇതാണ്, ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് മെൻഡലിയൻ പ്രിൻസിപ്പിൾസിൻ്റെയും ക്രോമസോമൽ തിയറി ഓഫ് സെഗ്രിഗേഷൻ്റെയും മോഡിഫൈഡ് ആയിട്ടുള്ള കമ്പൈൻഡ് ഫോമാണ്. നമുക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന്.
ഓക്കേ ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം ഓക്കേ ഈ ട്രോൾ പറയുന്നത് ഈ സെക്സ് ഫാക്ടറിനെ എന്താണ് തീരുമാനിക്കുന്നതെന്നാണ് എന്ന് വെച്ചാൽ ഹെറ്ററോഗമി മെയിൽ ഹെറ്ററോഗമി ഫീമെയിൽ ഹെറ്ററോഗമി ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് നമ്മൾ ട്രോൾ കാണിച്ചിരിക്കുന്നത് ഹ്യൂമൻസിലുള്ള സംഭവമാണ് ഹ്യൂമൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മെയിൽ ഹെറ്ററോഗമിയാണ് എക്സ് വൈ അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള സെക്സ് ജീൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് മെയിൽസിലാണ് പുരുഷന്മാരിലാണ് അതേസമയം മറ്റൊരു എക്സാമ്പിള് ഫീമെയിൽ ഹെറ്ററോഗമിക്ക് ബേർഡ്സ് ആണ് എക്സ് ഓ എന്നുള്ള ഡിഫറൻറ്റ് സെക്സ് ക്രോമസോംസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഫീമെയിൽസിലാണ് അത്തരം കേസിൽ ഫീമെയിൽ ഹെറ്ററോഗമി എന്ന് പറയാം ഹ്യൂമൻസിലുള്ളത് മെയിൽ ഹെറ്ററോഗമി ഇതാണ് സെക്സ് ലിങ്ക്ഡ് ക്രോമസോമിന് നമുക്ക് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അത് ഓർത്ത് വെക്കേണ്ടതാണ് ഈ എക്സാമ്പിൾ അടക്കം നമ്മുടെ ട്രോളിലൂടെ നമുക്ക് ഹ്യൂമൻസിന്റെ കേസിൽ നമുക്ക് ഓർത്ത് വെക്കാം അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബേർഡ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റി നമുക്കിനി അടുത്ത ടോപ്പിക് നോക്കാം ഈ ടോപ്പിക് ഈ ഇപ്പൊ നിങ്ങൾ ട്രോളിൽ കണ്ട സംഭവം ലിങ്കേജ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ ഇത് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസിന്റെ ഒരു എക്സെപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ മോഡിഫൈഡ് വേർഷൻ ആയിട്ട് മോർഗൻ എന്ന സയന്റിസ്റ്റ് ഡ്രോസോഫിലിയിൽ നടത്തിയ എക്സ്പെരിമെന്റിന്റെ പുറത്തുണ്ടാക്കിയുള്ള തിയറികളാണ് എന്താണ് ലിങ്കേജ് നമുക്ക് എക്സാമ്പിൾ റിപ്പീറ്റഡ് ചോദിക്കാറുണ്ട് നമ്മുടെ ഈ ട്രോളിൽ പറയുന്ന പോലെ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ജീൻസ് രണ്ട് തമ്മിൽ ബന്ധമൊന്നുമില്ല പക്ഷെ ഇവരൊരുമിച്ചാണ് ഓഫ് സ്പ്രിംഗിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതിനെയാണ് ലിങ്കേജ് എന്ന് പറയുക രണ്ട് ഡിഫറൻറ്റ് ജീനുകൾ ഒരുമിച്ച് സെഗ്രിഗേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് ലിങ്കേജ് എന്ന് പറയുക അതേസമയം ഇങ്ങനെയുള്ള ഒരുമിച്ച് കാണുന്ന ജീന് നെക്സ്റ്റ് ജനറേഷനിൽ ഓഫ് സ്പ്രിംഗിനെ ഡിഫറൻ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു വിങ് സൈസും വിങ്ങിന്റെ കളറും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഓഫ് സ്പ്രിംഗ്സിൽ മറ്റ് രണ്ടെണ്ണമായിട്ട് കാണാം ഇത്തരത്തിൽ നോൺ പാരന്റൽ ലിങ്കേജ് വരുന്നതിനാണ് റീകോമ്പിനേഷൻ എന്ന് പറയുക ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് നമുക്കിനി ഈ ചാപ്റ്ററിൽ അവസാനമായിട്ട് ഒരു സംഭവം കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം ട്രോളാണ് ഓക്കെ ജനറ്റിക്കൽ ഡിസോർഡേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് പല തവണ ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് മെൻഡേലിയൻ ഡിസോർഡർ എന്താണ് ക്രോമസോമൽ ഡിസോർഡർ എന്താണ് ഇത് തമ്മിലുള്ള മാറ്റം നമുക്ക് ഈ ട്രോളിലൂടെ അത് പെട്ടെന്ന് ഓർത്തിരിക്കാം ജനറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡിഫോർമാലിറ്റീസ് ജനറ്റിക്കൽ മ്യൂട്ടേഷൻസ് വേരിയേഷൻസ് എന്നൊക്കെ ഒരു ജീന് സംഭവിക്കുന്നതാണെങ്കിൽ അതാണ് മെൻഡേലിയൻ ഡിസോർഡർ അതേസമയം ക്രോമസോമൽ അനോമലി ക്രോമസോമിന്റെ എണ്ണം കൂടുക കുറയുക ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് ക്രോമസോമൽ ഡിസോർഡേഴ്സാണ് നമുക്കറിയാം മെൻഡേലിയൻ ഡിസോർഡേഴ്സിനുള്ള എക്സാമ്പിളാണ് ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ ഇതൊക്കെ ഒരു സിംഗിൾ ജീനിനെയാണ് എഫക്ട് ചെയ്യുന്നത് അതേസമയം ഡൗൺ സിൻഡ്രോം ടെർണർ സിൻഡ്രോം ക്ലെൻ ഫിൽട്ടർ സിൻഡ്രോം ഇതൊക്കെ ക്രോമസോം അനോമലിയാണ് ക്രോമസോമിന്റെ നമ്പറിൽ തന്നെ മാറ്റം വരുന്നുണ്ട് ഇതാണ് ക്രോമസോമൽ ഡിസീസുകൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് അപ്പോൾ നമുക്കറിയാം ഇതൊരു വലിയ ചാപ്റ്ററാണ് ജനറ്റിക്സിന്റെ ആദ്യത്തെ ചാപ്റ്ററാണ് അപ്പോൾ ഈ ട്രോളുകൾ വെച്ച് നിങ്ങൾക്കൊന്ന് റിവിഷൻ പർപ്പസ്ഫുള്ളി റീക്യാപ്പ് ചെയ്യാൻ പറ്റും ഒന്നും കൂടെ ഈ ചാപ്റ്റർ നോക്കിയാൽ നമുക്ക് തറവായി കിട്ടും അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മാത്രം ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ട്രോളുകൾ വെച്ച് ഓർത്തെടുക്കുക ഓർമ്മയിൽ വെക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്ററുകളായിട്ട് വീണ്ടും കാണാം ഐ എം റസൽ എം ടി സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് എപ്പിസോഡ് ബൈ